Dear students, today we are going to discuss about linear programming. Linear programming is one of the important and widely used tool for finding an optimal solution to complex problems. George B. Danzig is considered as the pioneer of linear programming technique. Linear programming consists of two words, linear and programming. The word linear indicates all the relations between the variables in the problem are linear, and therefore the relationship can be expressed as y equal to a plus bx. Means when there is linear relationship between variables, when we plot the values of the variables on a graph paper, we will get a straight line. Oru problem, aa problemumayi bandhappetta factors allengil variables, aa variables thammilulla relationship linear relationship aanu. Adaan oru pradhana ghadavam. ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന ഫോമിൽ എഴുതാൻ സാധിക്കും. ഇവിടെ വൈയും എക്സുമാണ് രണ്ട് വേരിയബിൾ എങ്കിൽ വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന ഫോമിൽ നമുക്ക് ആ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെയാണ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് വൈയും എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന values, variable values, graph paper നകത്ത് റെക്കോർഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ലീനിയർ എന്ന ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ദെൻ ദി അതർ ടേം ഈസ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗ് ഡിനോട്സ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് പെർട്ടിക്കുലർ പ്ലാൻ ഓഫ് ആക്ഷൻ. ഒരു പ്രത്യേക പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുക, നിർണ്ണയിക്കുക, അതാ പ്രോഗ്രാമിംഗ്. ആൻഡ് ദെർഫോർ ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് എ പെർട്ടിക്കുലർ പ്ലാൻ ഓഫ് ആക്ഷൻ അസ്യൂമിങ് ദാറ്റ് ഓൾ ദി റിലേഷൻ ബിറ്റ്വീൻ ദി വേരിയബിൾസ് ആർ ലീനിയർ. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് പെർട്ടിക്കുലർ പ്ലാൻ ഓഫ് ആക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് എൻ അസംഷൻ ദാറ്റ് ഓൾ ദി റിലേഷൻസ് ബിറ്റ്വീൻ ദി വേരിയബിൾസ് ആർ ലീനിയർ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് എല്ലാ വേരിയബിൾസും വേരിയബിൾസ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ലീനിയറാണ് എന്ന അസംഷനിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, പ്ലാൻ ഓഫ് ആക്ഷൻ നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് എൻ ഓപ്റ്റിമൽ പ്രോഗ്രാം, ഓപ്റ്റിമൽ പ്രോഗ്രാം ഓഫ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ വ്യൂ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഒപ്റ്റിമമിലായിട്ടുള്ള ഒരു ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നിർണ്ണയിക്കുന്ന പ്രോസസ്സാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ആൻഡ് ദി ഒബ്ജക്റ്റീവ് ഇൻ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഓർ എൽ പി പി ഈസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് സബ്ജക്ട് ടു സം കൺസ്ട്രെയിൻസ് ഓർ സബ്ജക്ട് ടു സം കണ്ടീഷൻസ്. ദീസ് കണ്ടീഷൻസ് ആർ കോമൺലി ടേംഡ് ആസ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ചില കണ്ടീഷൻസിന് വിധേയമായിക്കൊണ്ട് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്നതായിരിക്കും സാധാരണയായിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവ്. അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. മാക്സിമൈസേഷനാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റും മിനിമൈസേഷൻ ഓഫ് കോസ്റ്റും അത് നടത്തുന്നത്, അത് നിശ്ചയിക്കുന്നത് സബ്ജക്ട് ടു സെർട്ടൻ കണ്ടീഷൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ കണ്ടീഷൻസിനെ പൊതുവെ നമ്മൾ പറയുന്ന പേരാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഓക്കെ, ദെൻ ലെറ്റ് സി ഹൗ ടു ഫോർമുലേറ്റ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒരു ഒരു പ്രത്യേക പ്രോബ്ലം നമുക്കെങ്ങനെ അതിനെ ഒരു ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെ. ദർ ആർ ഓൺലി ത്രീ സ്റ്റെപ്സ് ഇൻ ദി പ്രൊസീജിയർ ഓഫ് ഫോർമുലേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അറ്റ് ഫസ്റ്റ്
ഐഡൻറ്റിഫൈ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മേ ബി മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. ഏതാണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണോ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണോ എന്ന്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ് ഡിസിഷൻ വേരിയബിൾസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ഡിസിഷൻ വേരിയബിൾസ് ആണ്. നമ്മൾ ഏത് വേരിയബിളുമായി ബന്ധപ്പെട്ടാണോ ഡിസിഷൻ കൈക്കൊള്ളേണ്ടത് അതിനെയാണ് ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ ഡിസിഷൻ വേരിയബിൾസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണയായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ഓർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, അതെന്താണെന്ന് തുടർന്നുള്ള സ്ലൈഡുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദി സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയാലും മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയാലും ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യുന്നത് സബ്ജക്ട് ടു സെർട്ടൈൻ കണ്ടീഷൻസ് ആണെന്ന് സൂചിപ്പിച്ചു. ആ കണ്ടീഷൻസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ആ കൺസ്ട്രെയിൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. കൺസ്ട്രെയിൻസ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും ഉണ്ട്, സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും ഉണ്ട്. ആ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. Constraints are restrictions imposed on decision variables appearing in the objective function. Objective function set ega decision variables ഉപയോഗിച്ചാണ്, decision variablesനെ അടിസ്ഥാനപ്പെടുത്തിയാണ് objective function set ചെയ്യുക എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ആ objective function set ചെയ്യുമ്പോൾ അല്ലെങ്കിൽ decision variables ഉപയോഗപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ objective function set ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് ഡിസിഷൻ ആ ഡിസിഷൻ വേരിയബിളുമായി ബന്ധപ്പെട്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നമുക്ക് ആ റെസ്ട്രിക്ഷൻസിനെയാണ് സത്യത്തിൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് അടുത്ത സ്ലൈഡുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസ്ട്രെയിൻസ് ആർ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ഡിസിഷൻ വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എ ബി എന്നീ രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ഉണ്ടല്ലോ, റോ മെറ്റീരിയല് എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും വേണം, ബി എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും ആ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് എ എന്ന പ്രോഡക്റ്റ് നമുക്ക് എത്രത്തോളം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, ബി എന്ന പ്രോഡക്റ്റ് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാം, അതിന് ചില റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താ റെസ്ട്രിക്ഷൻ? ഈ റോ മെറ്റീരിയൽ നമുക്ക് എത്രത്തോളം ലഭ്യമാകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എയും ബിയും ഈ രണ്ട് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അവിടെ ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ഓക്കെ, ആ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ എ ബി എന്നീ രണ്ട് പ്രോഡക്റ്റ് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ കൈക്കൊള്ളുമ്പോൾ ആ ഡിസിഷൻ മീതെയുള്ള ഒരു കൺസ്ട്രെയിൻ്റ് ആണ്, ഒരു റെസ്ട്രിക്ഷനാണ് എന്ത് റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ആ ഒരു കൺസ്ട്രെയിൻസ് അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേബർ, എ ബി എന്നീ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലേബർ അവേഴ്സ് നമുക്ക് ആവശ്യമുണ്ടാവും, വർക്കേഴ്സ് വേണം. അപ്പോൾ വർക്കേഴ്സിൻ്റെ അവൈലബിലിറ്റി എ ബി എന്നീ രണ്ട് പ്രോഡക്റ്റുകൾ എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നതിനെ സ്വാധീനിക്കുന്ന എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആ ലേബറിൻ്റെ അവൈലബിലിറ്റി അതൊരു റെസ്ട്രിക്ഷനാണ്, അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. ഓക്കെ, ആ റോ മെറ്റീരിയലും ലേബറും എന്ന് പറഞ്ഞ് ഈ രണ്ടെണ്ണം കൺസ്ട്രെയിൻസ് ആണ്. ആ കൺസ്ട്രെയിൻസ് എന്താണ് എന്ന് അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻസ് എങ്ങനെയാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഐഡൻറ്റിഫൈ ദി സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് സാധാരണയായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ലീനിയർ ഈക്വാലിറ്റീസ് അല്ലെങ്കിൽ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന രൂപത്തിലാണ്. എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡുകളിലായിട്ട് കാണാം. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദി സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്, തേർഡ് ഡിറ്റേർമിൻ ദി നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്
non-negativity constraints in the world. This means the decision variables should not be negative value. Nammal decision kaikollan pogunnathu decision variable ethratholam vena ennalladha. Nammada objective function nammal set cheyyunnathu decision variables ne base cheyidukondaanu. Aa decision variables inde value onnengil namukku zero aavam allengil adil koodudal aavam. Orikkalum adu negative aagan paadilla ennalladhaanu ee non-negativity constraints ennu parayunnathu. Okay, this means the decision variables should not be negative values. They should be greater than or equal to zero. Idana non-negativity constraints. Appo oru LPP formulate in the samayathu aa procedure ennu parayunna ee satyathile idu randenne illu ennu parayam. One, identify the objective function. Two, identify the constraints. ആ കൺസ്ട്രെയിൻസ് എന്നുള്ളത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ്. ഒന്ന് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്നും അടുത്തത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് എന്നും. സത്യത്തിൽ ഇത് രണ്ട് സ്റ്റെപ്പേ വരുന്നുള്ളൂ. ഓക്കെ, സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഫോർമുലേഷൻ ഓഫ് എൽ പി പി എന്താണെന്ന് ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും, അടുത്ത സ്ലൈഡുകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ദെൻ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് എൽ പി പി. ഒരു എൽ പി പി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ എസെൻഷ്യൽ കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഒരു പ്രധാന കോമ്പോണൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് ഇൻ ദി ഫോം ഓഫ്, എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? മാക്സിമൈസ് ഓർ മിനിമൈസ് സെഡ് ഈക്വൽ ടു സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് സി ത്രീ എക്സ് ത്രീ പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് സി എൻ എക്സ് എൻ എന്ന രൂപത്തിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരു പ്രധാന കോമ്പോണൻ്റ് ആണ്. ഫസ്റ്റ് കോമ്പോണൻ്റ് എൽ പി പിയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഇങ്ങനെയാണ് വരിക. ഞാൻ പറഞ്ഞു, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആവാലോ. അപ്പോൾ പ്രോഫിറ്റ് ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റും, കോസ്റ്റ് ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ എങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ മിനിമൈസ് ചെയ്യുന്ന കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ് വരിക, അതിനെയാണ് ഈ സെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നുകിൽ നമ്മൾ മാക്സിമൈസ് സെഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ മിനിമൈസ് സെഡ് എന്ന് പറഞ്ഞാൽ ആ സെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റാണ്. അപ്പോൾ മാക്സിമൈസ് സെഡ് അല്ലെങ്കിൽ മിനിമൈസ് സെഡ് എന്നാണ് വരിക. മാക്സിമൈസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസ് പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റാണ് ഈ സെഡ്. മിനിമൈസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് മിനിമം ആയാൽ ഇത്രയാണ് വരിക, അതിനെയാണ് സെഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? മാക്സിമൈസ് സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക, അല്ലെങ്കിൽ മിനിമൈസ് സെഡ് ഈക്വൽ ടു എന്നാണ് എഴുതുക. മിനിമൈസ് സെഡ് വരിക കോസ്റ്റ് ആകുമ്പോഴും, മാക്സിമൈസ് സെഡ് വരിക പ്രോഫിറ്റ് ആകുമ്പോഴുമാണ്. ഓക്കെ, ഇനി നോക്കൂ, അതിൻ്റെ ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലുള്ള സെഡ് ഈക്വൽ ടു സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് എക്സെട്ര എക്സെട്ര അപ് ടു സി എൻ എക്സ് എൻ. അപ്പോൾ ഇവിടെ എന്താണ് സി വൺ എക്സ് വൺ സി ടു എക്സ് ടു സി എൻ എക്സ് എൻ എന്നെല്ലാം പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഫോർമുലേറ്റഡ് ഈസ് സെറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓർ ഓൺ ദി ബേസിസ് ഓഫ് ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞു. ആ ഡിസിഷൻ വേരിയബിൾസ് ആണ് ഇവിടെ എക്സ് വൺ എക്സ് ടു എന്നീ പറഞ്ഞിരിക്കുന്നതാണ് ഡിസിഷൻ വേരിയബിൾസ്. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഒരു കമ്പനി എ ബി എന്നീ രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അത് എത്ര എണ്ണം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുക, അതാണ് ഡിസിഷൻ. അപ്പോൾ എ എന്ന പ്രോഡക്റ്റിൻ്റെ എണ്ണം, ബി എന്ന പ്രോഡക്റ്റിൻ്റെ എണ്ണം, അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡിസൈഡ് ചെയ്യേണ്ട എ എന്ന എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത് എക്സ് വൺ. ബി എന്ന പ്രോഡക്റ്റ് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം അതിനെയാണ് എക്സ് ടു സൂചിപ്പിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അതാണ് ഈ എക്സ് വണ്ണും എക്സ് ടു ആണ് ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്.
ഓക്കേ. ഇനി നമുക്ക് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള C1, C2, CN എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ C1, C2, CN അപ് ടു C3, C4 അപ് ടു CN വരെ അതെന്താണ്? ആർ കോൺസ്റ്റൻസ്. അത് കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് സെഡ് ആണെന്ന് വിചാരിക്കുക. മാക്സിമൈസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നാണ് അർത്ഥം. അങ്ങനെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആവണമെങ്കിൽ എക്സ് വൺ എന്നത് എന്താണ്? എ എന്ന പ്രോഡക്റ്റിൻ്റെ, നേരത്തെ എക്സാമ്പിളിൽ എ എന്ന പ്രോഡക്റ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം എന്നതിനെ എണ്ണത്തെയാണ്, എ എന്ന പ്രോഡക്റ്റിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്, അത് നമുക്കറിയാൻ പറ്റണം. ആ ഒരു യൂണിറ്റ് എ എന്ന പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് C1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ X1 എ എന്നത് ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എ എന്ന പ്രോഡക്റ്റ് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 100 × 1 യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 10 രൂപയാണ്. 10 അപ്പോൾ 100 × 10 ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അതുപോലെ BD യിലും അത് രണ്ടും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ്. ക്ലിയർ? അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതുപോലെ ബി എന്ന പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതിനെയാണ് ഈ C1 C2 എന്ന് പറയുന്നത്. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് വരുന്നില്ല ആ ഒരു യൂണിറ്റിൽ നിന്നുള്ള പ്രോഫിറ്റ്. ക്ലിയർ? അതാണ്. അപ്പോൾ അവിടെ ഈ C1 C2 അപ് ടു CN വരെയുള്ള ഈ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആകുന്ന സമയത്ത് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു യൂണിറ്റിൻ്റെ പ്രോഫിറ്റാണ് വരുന്നത്. ഇവിടെ ബിയുടെ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കോയഫിഷ്യൻ്റ് എന്ന് പറയാം. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ മാക്സിമൈസ് സെഡ് ആണ് എങ്കിൽ ഇവിടെയുള്ള ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് C1, C2, CN എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? അതിനെ പ്രോഫിറ്റ് കോൺസ്റ്റൻസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സോറി, ഇവിടെ കൺസ്ട്രെയിൻസ് എന്നാണുള്ളത്. കൺസ്ട്രെയിൻസ് അല്ല, പ്രോഫിറ്റ് കോയഫിഷ്യൻ്റ് എന്നാണ് പറയുക. പ്രോഫിറ്റ് കോയഫിഷ്യൻ്റ് ഓക്കെ. അതുപോലെ മിനിമൈസ് സെഡ് എന്നാണെങ്കിൽ, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ് എങ്കിൽ ഇവിടെ വരുന്ന ഈ കോൺസ്റ്റൻസിനെ നമ്മൾ വിളിക്കുക കോസ്റ്റ് കോയഫിഷ്യൻസ് എന്നാണ് വിളിക്കുക. കോസ്റ്റ് കോയഫിഷ്യൻസ്, കോസ്റ്റ് കോയഫിഷ്യൻസ് ഓക്കെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആ നേച്ചർ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് സെഡ് അല്ലെങ്കിൽ മിനിമൈസ് സെഡ് ആണല്ലോ. മാക്സിമൈസ് സെഡ് ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു യൂണിറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് C1, C2 എന്നൊക്കെ പറയുന്നത്. അതുപോലെ മിനിമൈസ് സെഡ് ആണെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാണ്, കോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുണ്ടാവുക. ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ആണ് ഇവിടെ ഈ C1, C2 എന്ന രീതിയിൽ വരിക. അപ്പോൾ അതിനെ ആ കോൺസ്റ്റൻസിനെ നമ്മൾ കോസ്റ്റ് കോയഫിഷ്യൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ദിസ് ഈസ് ദി ഫസ്റ്റ് ഫസ്റ്റ് കോമ്പണൻ്റ് ഓഫ് LPP. ഓക്കെ, നമുക്ക് LPPയുടെ രണ്ടാമത്തെ കോമ്പണൻറ്റിലേക്ക് പോകാം. സെക്കൻഡ് കോമ്പണൻറ്റ് ഈസ് ലീനിയർ കൺസ്ട്രെയിൻസ്. ലീനിയർ കൺസ്ട്രെയിൻസ് ആർ എ സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദി ഡിസിഷൻ വേരിയബിൾസ് അപ്പിയറിംഗ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഓർ ബൈ യൂസിങ് ഡിസിഷൻ വേരിയബിൾസ് ആണ്. ലീനിയർ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ, ലീനിയർ കൺസ്ട്രെയിൻസ് ആർ സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ഡിസിഷൻ വേരിയബിൾ. ഡിസിഷൻ വേരിയബിൾസിന് മീതെ ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷനാണ് സത്യത്തിൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഡിസിഷൻ വേരിയബിൾസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ ഡിസിഷൻ വേരിയബിൾസ് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്, അത് അത്ര വേണമെന്നാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എ എന്ന പ്രോഡക്റ്റ് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, ബി എന്ന പ്രോഡക്റ്റ് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ആ X1, X2 എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അതാണ് ഈ ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റെസ്ട്രിക്ഷൻ, ദീസ് റെസ്ട്രിക്ഷൻസ് ആർ ഡ്യൂ ടു ദി ലിമിറ്റേഷൻസ് ഓഫ് റിസോഴ്സസ്. എന്താ ഈ റെസ്ട്രിക്ഷൻസ് വരാൻ കാരണം, അല്ലെങ്കിൽ ഈ കൺസ്ട്രെയിൻസിനുള്ള പ്രധാന കാരണം എന്താണ്?
ഈ റിസോഴ്സസ് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് സ്കേഴ്സ് റിസോഴ്സസ് ആണ്, അവ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ എത്രയെങ്കിലും ഒന്നും നമുക്ക് ലഭിക്കില്ല. നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് ലഭ്യമാകുന്ന റോ മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ എത്ര വേണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ലേബർ എത്ര അവൈലബിൾ ആണോ, ലേബറിൻ്റെ അവൈലബിലിറ്റി മനസ്സിലാക്കി അവൈലബിലിറ്റി നോക്കിയിട്ട് മാത്രമേ നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ഒരു മാസം എത്രത്തോളം പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ ആ റിസോഴ്സസിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് സത്യത്തിൽ ഈ ഡിസിഷൻ വേരിയബിൾസ് അല്ലെങ്കിൽ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നത് തീരുമാനിക്കുന്നതിനു മീതെയുള്ള ഒരു റെസ്ട്രിക്ഷൻ. ആ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺസ്ട്രെയിൻസ് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്ന ഈ രൂപത്തിലാണ്. ദി കൺസ്ട്രെയിൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഓഫ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈക്വാലിറ്റി അല്ലെങ്കിൽ ഇനീക്വാലിറ്റി ആയിട്ടൊക്കെയാണത് എക്സ്പ്രസ് ചെയ്യുക എന്ന്. എന്താണതെന്ന് നോക്കാം. നോക്കൂ, കൺസ്ട്രെയിൻസ് ഇങ്ങനെയായിരിക്കാം അത് എക്സ്പ്രസ് ചെയ്യുന്നത്. എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ത്രീ എക്സ് ത്രീ പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് എ എൻ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ രൂപത്തിലാണ് ഈ കൺസ്ട്രെയിൻസ് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ എഴുതിയത് കാണുമ്പോൾ പ്രയാസമൊന്നും തോന്നണ്ട, വളരെ വളരെ സിമ്പിളാണ്. ഒന്ന് നോക്കൂ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് എൻ എന്നെല്ലാം പറയുന്നതാണല്ലോ നമ്മുടെ ഡിസിഷൻ വേരിയബിൾ, സംശയമില്ലല്ലോ. ആ ഡിസിഷൻ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ നേരത്തെ എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ എ ബി എന്നീ രണ്ട് പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ബി എന്ന യൂണിറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് വണ്ണും എക്സ് ടു ഇവിടെ, അപ്പോൾ എക്സ് ത്രീ ഉണ്ടാവില്ല, രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എത്രയെണ്ണം എന്നാണ് തീരുമാനിക്കേണ്ടതുള്ളൂ. അപ്പോൾ എക്സ് വണ്ണും എക്സ് ടുവും, അതാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ആണ് എക്സ് വൺ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ബി ആണ് എക്സ് ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റോ മെറ്റീരിയൽ വേണമല്ലോ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് സത്യത്തിൽ റോ മെറ്റീരിയലാണ്, അതിനാവശ്യമായി വരുന്ന ഇൻപുട്ടാണ്. ഇൻപുട്ട് ഈ എ വൺ, ഒരു എ എന്ന ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, എ എന്ന പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ഫിക്സ്ഡ് ആണ്. ഒരു യൂണിറ്റ് ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇത്ര ഗ്രാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ വേണം. അപ്പോൾ ആ ഇത്ര ഗ്രാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ വേണം എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എ എന്ന യൂണിറ്റിൻ്റെ എണ്ണമാണ് എക്സ് വൺ. അപ്പോൾ ഒരു യൂണിറ്റിന് വേണ്ട റോ മെറ്റീരിയൽ കൊണ്ട് എ എന്ന എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എ എന്ന പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് ഇൻറ്റു സോറി എ എന്ന യൂണിറ്റ് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണമോ, ആ പ്രോഡക്റ്റിൻ്റെ എണ്ണം കൊണ്ട് ഒരു യൂണിറ്റിന് ആവശ്യമായി വരുന്ന റോ മെറ്റീരിയലിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ കിട്ടും. ഓക്കെ, ഇതെന്താ എ വൺ എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യത്തിൽ എ എന്ന പ്രോഡക്റ്റ് മൊത്തം ഒരാഴ്ച എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത്രയും യൂണിറ്റിന് വേണ്ട റോ മെറ്റീരിയൽ എത്രയാണ് എന്നാണ് ഇത്. ശരിയല്ലേ? കാരണം ഇതെന്താണ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എ എന്ന യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട എ എന്ന പ്രോഡക്റ്റിൻ്റെ യൂണിറ്റിൻ്റെ എണ്ണത്തെയാണ് ഈ എക്സ് വൺ. ഒരു യൂണിറ്റിന് ആവശ്യമായി വരുന്ന റോ മെറ്റീരിയലാണ് എ വൺ. അപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടോ അത്രയും യൂണിറ്റ് കൊണ്ട് ഒരു യൂണിറ്റിൻ്റെ റോ മെറ്റീരിയലിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും അളവ് റോ മെറ്റീരിയൽ എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. അതുപോലെ ബി എന്ന എ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റോ മെറ്റീരിയൽ തന്നെ, പക്ഷേ അത് ബി എന്ന ഒരു യൂണിറ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയലാണ് എ ടു. അപ്പോൾ എത്ര എണ്ണം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സ് ടു എണ്ണം. അപ്പോൾ ആ എക്സ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട മൊത്തം റോ മെറ്റീരിയൽ ഇത്രയാണ് എന്ന് കിട്ടും. അപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യുന്നു ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പറയും എന്താ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതും കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ റോ മെറ്റീരിയൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മാസം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അളവിലേ കിട്ടുകയുള്ളൂ. അപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയലും ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയലും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ബി അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് സാധാരണ പറയും. ചില കേസുകളിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും എന്നുള്ള അർത്ഥത്തിൽ ഇത് എത്ര വേണമെങ്കിലും ആകാം, അതാണ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത് കൺസ്ട്രെയിൻ്റ് ആണ്. കൺസ്ട്രെയിൻ്റ് ഈ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഡിസിഷൻ വേരിയബിൾ ഇൻറ്റു ആ കൺസ്ട്രെയിൻ്റായി വരുന്ന ആ റോ മെറ്റീരിയൽ ഒരു യൂണിറ്റിന് വേണ്ടി വരുന്ന എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എ വൺ, എ ടു, എ ത്രീ എന്ന് പറയുന്നത് കോൺസ്റ്റൻസാണ്, ബിയും കോൺസ്റ്റൻസാണ്. എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എന്ന് പറയുന്നത് ഡിസിഷൻ വേരിയബിളാണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ വ്യക്തത വരുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽ എന്ന ഒരു പർട്ടിക്കുലർ ഐറ്റം മാത്രമേ നമുക്കിവിടെ ഒരു എന്താ റോ മെറ്റീരിയൽ റിസോഴ്സസ് ആയിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയലും ആയിട്ട് മാത്രമേ ഈ ഐറ്റം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ഐറ്റം റോ മെറ്റീരിയൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കൺസ്ട്രെയിൻറ്റ് ഒറ്റ ഒന്നായിട്ട് വന്നത്. ഇനി ഇഫ് ദർ ആർ മോർ ദാൻ വൺ കൺസ്ട്രെയിൻറ്റ്, ഒന്നിൽ കൂടുതൽ കൺസ്ട്രെയിൻസ് ഉണ്ടായേക്കാം, അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ പെട്ടെന്ന് അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് റോ മെറ്റീരിയൽ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാ എ വൺ വൺ എക്സ് വൺ. എ വൺ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോ മെറ്റീരിയൽ എത്ര അളവിലാണ്, പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ എത്ര അളവിൽ വേണം, അതാണ്. ഇവിടെ പ്ലാസ്റ്റിക് എന്ന മെറ്റീരിയൽ വേറെ ഒരളവിലായിരിക്കും എക്സ് ടു അല്ലെങ്കിൽ ബി എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, ഇത് അടുത്തത് ലേബർ ആണെങ്കിൽ ടു വൺ, ടു ടു, ടു ത്രീ എന്ന് പറയും. ഇത് വേറെ എന്തെങ്കിലും മറ്റൊരു റിസോഴ്സ് അല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയൽ ആവശ്യമായി വരുന്നത് ത്രീ വൺ, ത്രീ ടു, ത്രീ ത്രീ എന്ന് പറയും. ഇത് നിങ്ങൾ കണ്ടിട്ട് വലിയ പ്രയാസമൊന്നും തോന്നണ്ട, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സൂചിപ്പിച്ചെന്ന് മാത്രം, ഒന്നിൽ കൂടുതൽ കൺസ്ട്രെയിൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയാണ്, ഇവിടെ മൂന്ന് കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ മൂന്ന് കൺസ്ട്രെയിൻ്റ് കൊടുത്തല്ലോ, ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അഡീഷൻ ടു സ്ട്രക്ചറൽ കൺസ്ട്രെയിൻ്റ്, ദി നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആർ ഓൾസോ ടു ബി ഇൻക്ലൂഡഡ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് കൂടാതെ വേറൊരു കൺസ്ട്രെയിൻസ് കൂടെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്, ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതെന്തായിരുന്നു? നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ് അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. ആ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ വേരിയബിൾ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതൊന്നുകിൽ സീറോ ആയിരിക്കണം അല്ലെങ്കിൽ മോർ ദാൻ സീറോ ആയിരിക്കണം. ഓക്കെ, അതും കൂടെ നമ്മൾ ആ എന്താ കൺസ്ട്രെയിൻറ്റിൻ്റെ കൂടെ ഇതുകൂടെ കാണിക്കേണ്ടതുണ്ട്. എക്സ് വൺ ഇതെന്തായിരുന്നു? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ, ഓർക്കുന്നുണ്ടോ? ഡിസിഷൻ വേരിയബിളാണ്. എക്സ് ടു മറ്റൊരു ഡിസിഷൻ വേരിയബിൾ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നുകൂടെ നമ്മൾ ചേർക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ലീനിയർ കൺസ്ട്രെയിൻസ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. സെക്കൻഡ് കോമ്പോണൻ്റ് ഓഫ് എൽ പി പി ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് കോമ്പോണൻ്റ്, ഫീസിബിൾ സൊല്യൂഷൻ. എന്താണ് ഫീസിബിൾ സൊല്യൂഷൻ? എ ഫീസിബിൾ സൊല്യൂഷൻ ടു എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ ദി ഡിസിഷൻ വേരിയബിൾസ് വിച്ച് സാറ്റിസ്ഫൈ ദി കൺസ്ട്രെയിൻസ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസിഷൻ വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ഡിസിഷൻ വേരിയബിൾ അതായത് എക്സ് വൺ, എക്സ്, എക്സ് ടു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഡിസിഷൻ വേരിയബിൾ അത് എത്രയാണെന്നാണല്ലോ എൽ പി പിയുടെ സൊല്യൂഷനായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് വൺ, എക്സ് ടുവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഡിസിഷൻ വേരിയബിളിന് സ്വീകരിക്കാവുന്ന വാല്യൂസ് അത് ഏത് സാറ്റിസ്ഫൈ ചെയ്യണം? കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള. അപ്പോൾ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന രീതിയിൽ, കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുത്തിക്കൊണ്ട് ഡിസിഷൻ വേരിയബിൾസിന് സ്വീകരിക്കാവുന്ന എല്ലാ വാല്യൂസും ആ ഡിസിഷൻ അല്ലെങ്കിൽ ആ എൽ പി പിയുടെ സൊല്യൂഷനാണ്. ആ സൊല്യൂഷനെയൊക്കെ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ഫീസിബിൾ സൊല്യൂഷൻ ടു എൽ പി പി ഈസ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ദി ഡിസിഷൻ വേരിയബിൾ. അതാണ് സൊല്യൂഷൻ. ഓക്കെ,
അപ്പോൾ ഒരു എൽ പി പിയുടെ സൊല്യൂഷൻ ഫീസിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസിഷൻ വേരിയബിളിന് സ്വീകരിക്കാവുന്ന വാല്യൂസ് എന്നാണ്. ആ ഡിസിഷൻ വേരിയബിൾസിന് സ്വീകരിക്കാവുന്ന വാല്യൂസ് പല വാല്യൂസ് ഉണ്ടാവും. അതെല്ലാം കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണെങ്കിൽ അതെല്ലാം ഫീസിബിൾ സൊല്യൂഷനാണ്. ഓക്കെ, ദർ ക്യാൻ ബി മോർ ദാൻ വൺ ഫീസിബിൾ സൊല്യൂഷൻ ടു എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഒരൊറ്റ ഫീസിബിൾ സൊല്യൂഷൻ മാത്രമായിക്കൊള്ളണമെന്നില്ല, ധാരാളം, ഒന്നിൽ കൂടുതൽ ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവാം. കാരണം അതെല്ലാം സൊല്യൂഷനാണ്, ഫീസിബിൾ സൊല്യൂഷനാണ്. കാരണം അവയെല്ലാം കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള വാല്യൂസാണ്. ഡിസിഷൻ വേരിയബിൾസിൻ്റെ ആ വാല്യൂസ് കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസിനെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ, ഒന്നേ ഉള്ളൂ എങ്കിൽ നമ്മൾ പറയും ഒരു ഫീസിബിൾ സൊല്യൂഷനേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും. മൂന്ന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും. ഈ സൊല്യൂഷനെല്ലാം ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സൊല്യൂഷനെല്ലാം തന്നെ എന്ത് ചെയ്യണം, കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസ്, അതായത് കൺസ്ട്രെയിൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസിഷൻ വേരിയബിൾ വാല്യൂസിനെ എല്ലാം ഫീസിബിൾ സൊല്യൂഷനാണ്, എൽ പി പിയുടെ ഫീസിബിൾ സൊല്യൂഷനാണെന്ന് പറയും. ഓക്കെ, ആ ഫീസിബിൾ സൊല്യൂഷനിൽ ഒരു പർട്ടിക്കുലർ ഫീസിബിൾ സൊല്യൂഷൻ പ്രോഫിറ്റ് മാക്സിമം, പരമാവധി നൽകുന്നതുണ്ടാവും, അല്ലെങ്കിൽ കോസ്റ്റ് ഏറ്റവും കുറവ് മാത്രം വരുന്ന ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവും. ആ ഫീസിബിൾ സൊല്യൂഷനെയാണ് നമ്മൾ ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ഫോർത്ത് കോമ്പോണൻ്റ്, ഓപ്റ്റിമൽ സൊല്യൂഷൻ. ഓപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ വിച്ച് ഓപ്റ്റിമൈസസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓപ്റ്റിമൈസസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസോ മിനിമൈസോ ആയിരിക്കും. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് ആണ് എങ്കിൽ മിനിമൈസ് കോസ്റ്റ്, പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമൈസ് പ്രോഫിറ്റ്. ആ അർത്ഥത്തിലാണ് ഓപ്റ്റിമൈസ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസ് എന്ന് പറയുമ്പോൾ ഓർക്കണം, പ്രോഫിറ്റ് ആണ് എങ്കിൽ മാക്സിമൈസ് എന്നാണ് അർത്ഥം, മാക്സിമൈസ് പ്രോഫിറ്റ്. കോസ്റ്റ് ആണെങ്കിൽ മിനിമൈസ് കോസ്റ്റ്. അപ്പോൾ ഏതാണോ അതിനനുസരിച്ച് വരും. അതുകൊണ്ട് ഇവിടെ ഒപ്റ്റിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഒപ്റ്റിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതായത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന, ഏറ്റവും മിനിമൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്ന ഫീസിബിൾ സൊല്യൂഷനെയാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? Then let us see the general form of a linear programming problem. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ജനറൽ ഫോം എന്താണെന്ന് നോക്കാം നമുക്ക്. ജനറൽ ഫോം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് എന്താണ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. മാക്സിമൈസ് സെഡ് അല്ലെങ്കിൽ മിനിമൈസ് സെഡ് ഈക്വൽ ടു C1x1 + C2x2 + etc. etc. up to CnxN. ക്ലിയർ? ദിസ് ഈസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എപ്പോഴാണ് മാക്സിമൈസ് എന്ന് കാണിക്കുക? പ്രോഫിറ്റ് ഡീറ്റെയിൽസ് തന്നെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ മാക്സിമൈസ് സെഡ് എന്നാണ് എഴുതുക. കോസ്റ്റ് ഡീറ്റെയിൽസ് തന്നത് എങ്കിൽ നമ്മൾ മിനിമൈസ് സെഡ് എന്നാണ് എഴുതുക. ഓക്കെ, ഇനി സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്നാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ചില കണ്ടീഷൻസ് വിധേയമായിട്ടാണ്, ആ കണ്ടീഷൻസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ആ കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ കൺസ്ട്രെയിൻസ് ആണ്. എന്ത്? A11 x1 + A12 x2 + A13 x3 + etc. etc. up to അങ്ങനെ പോകുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1, ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഓക്കെ, അതുപോലെ ഇവിടെ A11, A12, A13, A21, A22, A23, A31, A32, A33, ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിന്ന് അവൈലബിൾ ആകും. മനസ്സിലായല്ലോ? ഇങ്ങനെ എത്രയുണ്ടോ, ഇതിനർത്ഥം ഇവിടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ നമ്മൾ എ എന്ന പ്രോഡക്റ്റും ബി എന്ന പ്രോഡക്റ്റും ആയിരുന്നല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക റോ മെറ്റീരിയലിൻ്റെ അളവിനെയാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇത് എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായി വരുന്ന മറ്റൊരു റോ മെറ്റീരിയൽ, എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായി വരുന്ന മറ്റൊരു
റോ മെറ്റീരിയലിൻ്റെ ഒരു യൂണിറ്റിന് ആവശ്യമായി വരുന്ന അളവ്. ഓക്കെ, ഇത് ബി എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എണ്ണാണല്ലോ എക്സ് ടു. അപ്പോൾ ബി എന്ന ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ആദ്യത്തെ ടൈപ്പ് റോ മെറ്റീരിയൽ, ബി എന്ന പ്രോഡക്റ്റ് ഒരു യൂണിറ്റിന് ആവശ്യമായ മറ്റൊരു ടൈപ്പ് റോ മെറ്റീരിയൽ, ഇത് മൂന്നാമതൊരു ടൈപ്പ് റോ മെറ്റീരിയൽ. ഓക്കെ, അങ്ങനെ എത്ര ഇൻപുട്ട് ആവശ്യമായി വരുന്നു അതിനനുസരിച്ച് ഇത് കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം കൂടും. ഇവിടെ നമുക്ക് പറയാം മെറ്റീരിയൽ, ലേബർ, വേറെ ഏതെങ്കിലും വേറൊരു മെറ്റീരിയൽ, അങ്ങനെ മൂന്ന് എന്താ ഇൻപുട്ടാണ് ഇവിടെ ആവശ്യമായി വരുന്നത്. അതാണ് നമുക്ക് കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്നത്. റിസോഴ്സസ് മൂന്നെണ്ണമാണ് റോ മെറ്റീരിയൽ വരുന്നത്, റോ മെറ്റീരിയൽ, ലേബർ ഒക്കെ ചേർന്ന്. ഓക്കെ, ഇതാണ് നമ്മൾ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വൈ, സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് വൈ. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് കൂടാതെ ഇതിങ്ങനെ കൂടുതലിങ്ങനെ വരും, അത് ഇത് ഇങ്ങനെ വരെ ഇത്ര വരെയും ആവാം. ഇവിടെ നമ്മൾ അപ് ടു ഇങ്ങനെ എഴുതിയല്ലോ, അതേപോലെ തന്നെ ഇത് താഴോട്ട് എത്ര കൺസ്ട്രെയിൻ്റ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻ്റ് അവസാനം ഇങ്ങനെ വരും. അത് നമുക്ക് ആ ജനറൽ ഫോമിൽ സൂചിപ്പിച്ചെന്ന് മാത്രം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട, പ്രോബ്ലം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. നോക്കൂ, അവസാനം നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ്. നമ്മളിവിടെ എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, അത് ആ വാല്യൂ, ആ ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, എക്സ് ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എക്സ് വൺ കൊമ എക്സ് ടു കൊമ എക്സ് ത്രീ കൊമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് എഴുതിയാലും മതി. ഓക്കെ, ദിസ് ഈസ് ദി ജനറൽ ഫോം ഓഫ് എൽ പി പി. അപ്പോൾ നമ്മൾ എൽ പി പി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് അതിലുണ്ടാവേണ്ടത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേണം, ഈ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് വേണം, അവസാനം ഈ കാര്യം കൂടെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. ഓക്കെ, യെസ്. ദെൻ ലെറ്റ് എസ് സീ ദി ബേസിക് അസംഷൻസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ബേസിക് അസംഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലീനിയറിറ്റി. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ദി കൺസ്ട്രെയിൻസ് ഗവേണിംഗ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആർ ലീനിയർ. ദേ മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഓർ ലീനിയർ ഇനീക്വാലിറ്റി. ലീനിയർ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ സൈൻ ഉപയോഗിച്ച് കാണിക്കുമ്പോഴാണ് ലീനിയർ ഇനീക്വാലിറ്റി എന്ന് പറയും. ഈക്വൽ ടു സൈൻ ഉപയോഗിച്ച് കാണിക്കുമ്പോഴാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുക. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ലീനിയറിറ്റി, അതായത് വേരിയബിൾസ് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നു, അതാണ് ഒരു പ്രധാന അസംഷൻ. സെക്കൻഡ് വൺ, അഡിറ്റിവിറ്റി. സം ഓഫ് ദി റിസോഴ്സസ് യൂസ്ഡ് ഫോർ ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി ഈക്വൽ ടു ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് യൂസ്ഡ് ഫോർ ഈച്ച് ആക്ടിവിറ്റി ഇൻഡിവിജ്വലി. അപ്പോൾ എത്രയാണ് മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ ആവശ്യമായി വരുന്ന റിസോഴ്സസ് എന്നർത്ഥം. ഓക്കെ, ദെൻ തേർഡ് വൺ, ഡിവിസിബിലിറ്റി. ദി സൊല്യൂഷൻ ടു എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നീഡ് നോട്ട് ബി ഇൻ ഹോൾ നമ്പർ. ദി സൊല്യൂഷൻ ഫിഗേഴ്സ് മേ ടേക്ക് എനി ഫ്രാക്ഷണൽ വാല്യൂ. എല്ലായ്പ്പോഴും ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പർ ആയിക്കൊള്ളണമെന്നില്ല, ഡെസിമലൊക്കെ വരും, ഫ്രാക്ഷണൽ വാല്യൂസ് ആകാമെന്നർത്ഥം. ഫോർത്ത് വൺ, ഫൈനൈറ്റ്നെസ്. ദി ആക്ടിവിറ്റീസ് ആൻഡ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ഫൈനൈറ്റ് ഇൻ നമ്പർ. ഈ കൺസ്ട്രെയിൻസും അതുപോലെ വിവിധ ആക്ടിവിറ്റീസൊക്കെ ഫൈനൈറ്റ് ആയിരിക്കണം, കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കണം, കൃത്യമായിട്ട് ഇത്ര എണ്ണമാണ് കൺസ്ട്രെയിൻസ് വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. ദെൻ ഫിഫ്ത് വൺ, സെർട്ടൈനിറ്റി. കോയഫിഷ്യൻസ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് കൺസ്ട്രെയിൻസ് ആർ നോൺ വിത്ത് സെർട്ടൈനിറ്റി. സെർട്ടൻ ആയിരിക്കണം. നമ്മൾ നേരത്തെ എന്താ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് കോയഫിഷ്യൻറ്റും കോസ്റ്റ് കോയഫിഷ്യൻറ്റും ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു യൂണിറ്റ് പ്രോഡക്റ്റിൽ ഇത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, അപ്പോൾ ആ പ്രോഫിറ്റ് ഒരു ഇത്ര രൂപയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കണം. അല്ലെങ്കിൽ എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് ഇത്രയാണ്, അത് കൃത്യമായിട്ട് നമുക്ക് സെർട്ടൈൻ ആയിരിക്കണം, അത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ദെൻ സിക്സ്ത് വൺ, ഒപ്റ്റിമാലിറ്റി. ദി സൊല്യൂഷൻ ടു എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഈസ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ വിച്ച് ഒപ്റ്റിമൈസസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഓപ്റ്റിമൈസ് ചെയ്യുന്ന സൊല്യൂഷനാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. നമ്മൾ ആ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് എൽ പി പിയിലൂടെ നമ്മൾ അവസാനം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ആറെണ്ണമാണ് ബേസിക് അസംഷൻസ് ഓഫ് എൽ പി പി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്.
ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഇന്ന് തന്നെ പഠിക്കുക, എന്നാലേ നമുക്ക് നാളെ ഈ എൽ പി പി ഫോർമുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.